നമ്മുടെ ജോളോ ചിപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മഴ എരിവ് സംഭവം ജോളോ ചിപ്പിനെ കാട്ടി ചേച്ചി വന്ന എരിവ് കൊടുക്കുന്നു. ചുമലും തിന്നായില്ല. നമസ്കാരം, ഞാൻ നാരായണൻ. ഇന്ത്യൻ വില്ലേജ് ലൈഫ് ആൻഡ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി, ഈ നവലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നമ്മളിന്ന് ജോളോ ചിപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. ജോളോ ചിപ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര എരിവാണ്. എരിവായിട്ട് വായിൽ വെക്കാൻ പറ്റുകയില്ല, അത്രയും എരിവുള്ള സാധനമാണ്. അത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. ഈ നവലാണ് കാരണം, നവലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നമ്മളിന്ന് ജോളോ ചിപ്സ് ഉണ്ടാക്കുന്നത്. ഏതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ വാ. അപ്പൊ നമ്മുടെ ജോളോ ചിപ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങള്, നമ്മുടെ പപ്പടം വേണം. പപ്പടം വേണം, നമ്മുടെ ശബരി പപ്പടം ഉണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി വേണം. അതുപോലെ തന്നെ നമ്മുടെ പറങ്ങിപ്പൊടി വേണം. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ചതച്ചത് വേണം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയും വേണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് പറങ്ങിപ്പൊടി ഇട്ട് കൊടുക്കാം. സമം നല്ല എരിവ് വേണം, അതുകൊണ്ട് നല്ല പറങ്ങിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി. നമ്മുടെ ചതച്ച പച്ചപ്പറങ്ങി, പച്ചമുളക്, കുറച്ച് ഉപ്പ് ഒക്കെ. ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ജോളോ ചിപ്സ് പറഞ്ഞാൽ എരിഞ്ഞ ആടും ഇന്ന് സംഭവം. ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. കുരു എടുത്ത് കളയണം. ഇത് കൈയോട് തന്നെ നല്ലോണം കുഴച്ച് കൊടുക്കാം. ഈ നീരിന് നാരങ്ങ നീര് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. കൈയിൽ നിന്ന് നമ്മുടെ എരിഞ്ഞ ഇതാവും. നമുക്ക് കുറച്ചും കൂടെ നീര് വേണം. അപ്പൊ നമ്മൾ ഒന്നര മുറി നാരങ്ങ ഏകദേശം പിഴിഞ്ഞിട്ടുണ്ട്. മിക്സ് ആക്കി കൊടുക്കാം. കയ്യെല്ലാം പോച്ചു എടുക്കാൻ തുടങ്ങി. പപ്പടം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം പേട്ടി കൊടുക്കാം. പുറത്തുള്ള നല്ലോണം തേച്ച് പിടിപ്പിക്കണം. സംഭവം പപ്പടത്തിന്റെ പുറത്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കും. കൈ നീറാൻ തുടങ്ങി. നവലിനെ കൊണ്ടൊന്നും തീച്ചിക്കണം സംഭവം. ഓനെ നിർബന്ധം. അപ്പൊ പപ്പടത്തിന് മേലെ നമ്മുടെ ഈ മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പറങ്കിപ്പൊടിയും കുരുമുളക് പൊടിയും നമ്മളെ ചതച്ച പച്ചപ്പറങ്കിയും ഒക്കെ നല്ലോണം തേച്ച് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പപ്പടം ഒന്ന് മടക്കി കൊടുക്കാം. അതിങ്ങനെ മടക്കുക, സൈഡിൽ ഒന്നും തേച്ച് കൊടുക്കാം. നല്ല എരിവാണ്, ജോളത്തിൽ കടത്തി കൊട്ടുന്ന സംഭവമായി. ഇങ്ങനെ മടക്കും. പ്ലേറ്റിൽ വെക്കാം, എടുത്തതാക്കാം. അപ്പൊ നമ്മുടെ
കുരുമുളക് പൊടിയും പറങ്ങിപ്പൊടിയും നമ്മളെ പറങ്ങി ചാസൊക്കെ തേച്ച് നമ്മൾ പപ്പടത്തിന് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ പപ്പടവടയാണെന്ന് ഉദ്ദേശിക്കുന്ന സംഭവം. പപ്പടവട എരിവില്ല, അത്ര എരിവില്ലാത്ത സംഭവമാണ്. ഇത് ജോളോ ചിപ്പിനെക്കാട്ടിയും കടത്തി പെട്ടുന്ന എരിവുള്ള സാധനമായിരിക്കും ഇത് സംഭവം. അതുകൊണ്ട് ഒരു അരമണിക്കൂർ സംഭവം റെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എണ്ണയിലിടാം, എണ്ണയിലിട്ട് പൊരിക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം, പൊരിച്ചെടുക്കാം. ജോളോ ചിപ്പ് റെഡി ആയിട്ടുണ്ട്, നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, നമ്മുടെ ജോളോ ചിപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര എരിവാണ്, ചെറിയ പുളിയുണ്ട്, അതുകൊണ്ട് തന്നെ അമ്പത് എരിവാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവങ്ക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള പുതുമുത്തം വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.